గారండి, బీఫ్ రోస్ట్ అండి, చికెన్ గారండి, బీఫ్ లివర్ అండి, కడలక్క కర్రీ ഹലോ ടീമേ, ഒരു നീണ്ട ലിസ്റ്റ് കേട്ടാലോ. പോട്ടുണ്ട്, പുള്ളി ലിവർ ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് ലിവർ ഉണ്ട്, കടല കറി ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, മുട്ട കറി ഉണ്ട്, ബീഫ് കൊണ്ടാട്ടം ഉണ്ട്, ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ആടിന്റെ പോട്ടി ഉണ്ട്, ആട്ടിറച്ചി, ആടിന്റെ ഇരക്കൊല ഉണ്ട്, ആട്ടുന്തല ഉണ്ട്, കക്കറച്ചി ഉണ്ട്, കൂന്തൽ ഉണ്ട്, ചെമ്മീൻ ഉണ്ട്, കാട ഇല്ല. ഇത്രയും അധികം വിഭവങ്ങളായിട്ട് ഒരു കിടിലം തട്ടുകട. ഇത്ര ഐറ്റംസ് ഒരുമിച്ച് കേട്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ ഇവരുടെ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ്, നല്ല ചില്ലി ചിക്കൻ ഫ്രൈ, അങ്ങനെ പടപടായി എല്ലാതും നമ്മളെ ടേബിളിലേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കൊണ്ടാട്ടം. വലിയ ഹൈപ്പൊന്നും അല്ലാത്ത നല്ലൊരു തട്ടുകട ഫ്ലേവേർഡ് ആയിരുന്നു അതിന്. അത് പൊറോട്ട കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കി, ഉഷാറായിരുന്നു. ഇതാണ് ടീം ഇവിടുത്തെ ചെമ്മീൻ റോസ്റ്റ്, നല്ല കിടിലും ക്വാണ്ടിറ്റിയിലും നല്ല ചൂട്ടോടെ പൊറോട്ടയെ മുക്കി കഴിക്കാൻ, അത് ഉഷാറായിരുന്നു ടീം. 18 കൊല്ലമായിട്ട് നമ്മളെ വടൻപള്ളിക്കാരുടെ വിശപ്പും കൊതി മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് മിക്ക പറഞ്ഞത്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായ കാര്യം, വളരെ ചെറിയൊരു എമൗണ്ടിന് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ സെർവ് ചെയ്യണത്. ചെമ്മീൻ റോസ്റ്റ് ഒരു പിടി കയ്യിലെടുത്ത് കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല ടീമേ. ഇതാണ് ഇവിടുത്തെ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ, അതും വെറുതെ കഴിക്കാനും പൊറോട്ടയിൽ അവർ തന്ന ഗ്രേവി മിക്സ് ചെയ്ത് കഴിക്കാനും കിടലനായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ വാടാൻപള്ളി മരണവളവിലാണ്. വരൂ, കഴിക്കൂ, സന്തോഷിക്കൂ. ഫ്രം ഫോട്ടോഗ്രാഫർ.